നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത ദുരന്തമാണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ഇംഫാലിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ മെയ്തൈ വിഭാഗക്കാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്ന ആരോപണം ശക്തമാകുന്നു. 6 മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. വീണ്ടും വംശീയ കലാപം അതിരൂക്ഷമായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നിട്ടും നിഷ്ക്രിയത്വം പാലിച്ചുകൊണ്ട് ബീരേൻ സിംഗ് ഇരിക്കുകയാണ്. ബി ജെ പിക്ക് വെറും അധികാരമോഹം മാത്രമേ ഉള്ളൂ. സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി NPP കൃത്യമായി JP നദ്ദയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും ഇനി മണിപ്പൂരിൽ BJPയെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അവർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. അവർ ഒരു തരത്തിലും ഈ വംശീയ കലാപത്തെ അടിച്ചമർത്താനോ അത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനോ ഒരു യോഗമോ ഒന്നും തന്നെ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. ഇതെന്താ, ഇന്ത്യയുടെ ഭാഗമല്ലേ? മണിപ്പൂരിൽ നിങ്ങളുടെ ഭരണമല്ലേ നിലനിൽക്കുന്നത്? എന്നിട്ടും നിങ്ങൾ എന്താണ് ഇത്രയധികം നിഷ്ക്രിയത്വം പാലിച്ചത് എന്ന ചോദ്യം ആവർത്തിക്കുകയാണ്. വിദർഭ എന്ന പ്രദേശത്ത്, അതായത് മഹാരാഷ്ട്രയിൽ, പ്രചരണ പരിപാടികൾ നിരവധിയായി നടത്തി മുന്നേറിക്കളയാം എന്നുള്ള അമിത്ഷായുടെ ആഗ്രഹമെല്ലാം നിർത്തിവെച്ചാണ് അദ്ദേഹം കൃത്യമായി മണിപ്പൂരിലേക്ക് വണ്ടി കയറിയത്. മഹാരാഷ്ട്രയിൽ നിന്നും എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കിക്കൊണ്ട് മണിപ്പൂരിലേക്ക് പോയ അമിത്ഷാ കൃത്യമായും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും ഇപ്പോൾ കതിരിന്മേൽ വളവിടുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നീക്കം. എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു മണിപ്പൂരിൽ സമാധാന ചർച്ച നടത്താനും ഏകോപന നടപടികൾ കൃത്യസമയത്ത് എടുക്കാനും, ഒന്നും തന്നെ അദ്ദേഹം ചെയ്തില്ല. 7 MLA മാരാണ് NPPക്കുള്ളത്. 37 MLA മാർ BJPക്കുണ്ട്. മൊത്തം 53 MLA മാർ NDAക്ക് തന്നെ ഉണ്ട്. അതായത് 60 MLA മാരിൽ ഭൂരിഭാഗം പേരും BJP MLA മാരാണ്. എന്നാൽ ഈ 37 BJP MLA മാരിൽ 19 BJP MLA മാർ, അതിൽ മന്ത്രിമാർ ഉൾപ്പെടുന്നു, അവർ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണ്. BJP സർക്കാർ ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. അവർ ഒരുമിച്ച് പറയുന്നത്, ഈ 19 MLA മാർ പറയുന്നത്, തങ്ങൾ BJPയുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഇത്രയും കാലവും ഈ വംശീയ കലാപം കെട്ടടങ്ങാത്തത്, സർക്കാർ ഈ കാര്യത്തോട് അലംഭാവം കാണിച്ചത്, അമിത്ഷായ്ക്ക് ഒരു രീതിയിലും ബോധോദയം ഉണ്ടാകാത്തത്. ഇനി ഞങ്ങൾ എടുക്കുന്ന തീരുമാനം അവർക്ക് നല്ല രീതിയിൽ ബോധോദയം ഉണ്ടാക്കി കൊടുക്കും, അതുകൊണ്ട് ഞങ്ങൾ ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അവർ രാജ്യസന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. അത് തടയാൻ വേണ്ടി, അല്ലാതെ മണിപ്പൂരിലെ കലാപ അന്തരീക്ഷം കൃത്യമായും മാറ്റിയെടുക്കാനോ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനോ വേണ്ടിയല്ല. പകരം ഈ 19 BJP MLA മാർ രാജിവെക്കാതിരിക്കാൻ എന്ത് നിർണായക നീക്കമാണ് നടത്തേണ്ടത്, അവരെ എങ്ങനെ പിന്തിരിപ്പിക്കാം, അതിനുവേണ്ടി മാത്രമാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ മണിപ്പൂരിലേക്ക് വണ്ടി കയറുന്നത്. കൃത്യമായി പറഞ്ഞാൽ വേറെ ഏത് സംസ്ഥാനമാണെങ്കിലും അവിടെ BJP ഗവർണറുടെ ഒത്താശയോടുകൂടി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേനെ. അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം സ്തംഭിച്ചു എന്ന പേരിൽ രാഷ്ട്രപതി ഭരണം നടത്താൻ സന്നദ്ധത കാണിച്ചാലേ. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP വടക്കാക്കി തനിക്കാക്കുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തമുണ്ട്. മണിപ്പൂരിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ഭരണമായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അതാണ് ഇനിയിപ്പോൾ അട്ടിമറിക്കപ്പെടുന്നത്.